السلام عليكم ورحمة الله وبركاته إن الحمد لله الذي أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹ നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ റമദാൻ മാസം നമ്മോട് അടുത്തെത്തി നിൽക്കുകയാണ്. ശഅബാൻ മാസത്തിന്റെ ആദ്യ ദിവസങ്ങൾ നമ്മോട് യാത്ര ചോദിച്ചു കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾ, ആഴ്ചകൾ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിയുണ്ടെങ്കിൽ, അള്ളാഹു ആയുസ്സിട്ട് തന്നാൽ ഈ പരിശുദ്ധമായ മാസത്തെ കണ്ടുമുട്ടുവാൻ നമുക്ക് സാധിക്കും ഇൻഷാല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഔദാര്യമായ സമ്മാനമായ ആ റമദാനിനെ കണ്ടുമുട്ടുവാനും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അമലുകൾ ചെയ്യുവാനും അങ്ങനെ പടച്ച റബ്ബിന്റെ ഇഷ്ട ദാസന്മാരായി, ദാസികളായി മാറുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്. റമദാനിന് മുൻപുള്ള ദിവസങ്ങളിൽ, മാസങ്ങളിൽ മുൻഗാമികളായ ആളുകൾ, സലഫുകൾ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. റജബിലും ഷഅബാനിലും അങ്ങനെ തുടങ്ങി ഏകദേശം റമദാനിന്റെ മുൻപുള്ള മാസങ്ങളിൽ അവർ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ഇതായിരുന്നു: അല്ലാഹുമ്മ ബല്ലിഗ്ന റമദാൻ, അല്ലാഹുമ്മ ബല്ലിഗ്ന റമദാൻ, അല്ലാഹുവേ റമദാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണമേ, അല്ലാഹുവേ റമദാനിനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് അള്ളാഹുവോട് മുൻഗാമികൾ, സലഫുകൾ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. നമുക്കറിയില്ല ആരൊക്കെ ഉണ്ടാകും ഏറ്റവും പ്രതീക്ഷയോടുകൂടി, വലിയ ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കുന്ന അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അതിഥിയായ റമദാനിനെ ഈ വർഷം സ്വീകരിക്കാൻ നമ്മിൽ ആർക്കൊക്കെ സാധിക്കും എന്നത് നമുക്കാർക്കും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. എങ്കിലും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അതിഥി, അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔദാര്യമായ പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ചില മുന്നൊരുക്കങ്ങൾ നാം നടത്തേണ്ടതുണ്ട്. റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാം പഠിച്ചറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഒരൽപസമയം നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. റമദാനിന്റെ മഹത്വമോ അതിന്റെ പ്രാധാന്യമോ റമദാനുമായി ബന്ധപ്പെട്ട മറ്റു പ്രതിഫലങ്ങളുടെ വിഷയത്തെക്കുറിച്ചല്ല ഇന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ് എല്ലാവരും. കാരണം റമദാൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്ന, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ സന്തോഷം വേറെ എന്താണ്? ഇന്ന് നാല് വക്കത്ത് നമ്മൾ നമസ്കരിച്ചു, സൂറത്തുൽ കഹഫ് നമ്മൾ പാരായണം ചെയ്തു. ഈ നാല് വക്കത്തിനോടൊപ്പം അതുമായി ബന്ധപ്പെട്ട സുന്നത്തായ നമസ്കാരങ്ങൾ നമ്മൾ എടുത്തു. ഇനിയും ഇശായിനെ നമ്മൾ കാത്തിരിക്കുകയാണ്.
എന്തിനാണ് ഇത്തരം അമലുകള് സൽക്കർമ്മങ്ങളൊക്കെ നാം ചെയ്യുന്നത്? ഇന്നത്തെ ജുമുഅ സന്ദേശത്തിൽ നാം കേട്ടത് സക്കാത്തുമായി ബന്ധപ്പെട്ടതാണ്. എന്തിനാണ് സക്കാത്ത് കൊടുക്കുന്നത്? ഇതൊക്കെയും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായ സ്വർഗം കിട്ടുവാൻ വേണ്ടിയാണ്, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഇതാണ് റമദാൻ മാസം, ഇതാണ് റമദാൻ മാസം. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കടന്നു വന്നാൽ, അതിന്റെ ആദ്യ രാത്രിയായി കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് കേവലം ഭംഗി വാക്കായി പറഞ്ഞതല്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹ. അള്ളാഹുവിന്റെ വഹ്യ അനുസരിച്ച് സംസാരിച്ച പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ച വിഷയങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ മാസത്തെ സാധാരണ മാസത്തെ പോലെ കാണേണ്ടവനല്ല മുസ്ലിം. റമദാൻ മാസത്തെ സാധാരണ മാസങ്ങളെ പോലെ കാണേണ്ടവനല്ല, മറിച്ച് നന്നായി ഒരുങ്ങണം, നന്നായി ഒരുങ്ങണം. പ്രത്യേകിച്ച് നാം നേരിടാൻ പോകുന്ന ഒരു പരീക്ഷയുടെ ഗൗരവവും പ്രാധാന്യവും അനുസരിച്ച് അതിനെ അഭിമുഖീകരിക്കാൻ എത്രമാത്രം നാം നന്നായി ഒരുങ്ങുന്നുവോ, അതിനേക്കാളും നന്നായി പരിശുദ്ധ റമദാനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങണം. നാം ദുനിയാവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് നാം പുതിയൊരു സംരംഭത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നന്നായി നമ്മൾ പഠിക്കും, എന്നിട്ട് നന്നായിട്ടതിന് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ടതിന് ഒരുങ്ങും. എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത്? ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ്, അതിന് നന്നായി ആ വിഷയത്തെ നന്നായി അറിയാൻ വേണ്ടിയാണ്. തീർച്ചയായും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തെക്കുറിച്ച് നമ്മൾ അറിയണം. പലപ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകളും ഈ റമദാൻ മാസവുമായി ബന്ധപ്പെട്ട്, നോമ്പുമായി ബന്ധപ്പെട്ട്, ഈ റമദാൻ മാസത്തിലെ അമലുകളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഒരുപാട് തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട്. പലപ്പോഴും ഈ റമദാനെ കുറിച്ച് കൃത്യമായി അറിയാതെ പോകുന്നത് കൊണ്ടും അതേപോലെ തന്നെ ആ നോമ്പിനെ കുറിച്ച് കൃത്യമായി അറിയാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ടും ഒരു വേള നാം എടുക്കുന്ന നോമ്പിനെ പോലും ബാധിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്താറുണ്ട് എന്നത് ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം, ഒരു നോമ്പുകാരൻ എന്നുള്ള നിലക്ക് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ, നോമ്പുകാരന് അനുവദിച്ച കാര്യങ്ങൾ എന്തൊക്കെ, നോമ്പുകാരൻ പുലർത്തേണ്ട മര്യാദകൾ എന്തൊക്കെ, ഇതൊക്കെ വളരെ കൃത്യമായി അള്ളാഹുവിന്റെ ഖുർആനിലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങൾ, വളരെ കുറച്ചു കാര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് അത്തരം തെറ്റിദ്ധാരണകളിലൂടെ കടന്നു പോകുമ്പോൾ ആ തെറ്റിദ്ധാരണകൾ അകറ്റാൻ കാരണമാകുന്ന ചില കാര്യങ്ങൾ മാത്രം എന്റെ മനസ്സിൽ വന്നത് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസിന്റെ മുൻപ് ഞാൻ നേരത്തെ ജുമാ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ആർക്കെങ്കിലും ഈ റമദാനുമായി ബന്ധപ്പെട്ടോ നോമ്പുമായി ബന്ധപ്പെട്ടോ അത്തരം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾക്കറിയാം എന്റെ വാട്സപ്പ് നമ്പറൊക്കെ നിങ്ങൾക്കറിയാം. അതിലൂടെ നിങ്ങൾക്ക് പിന്നെ ടെക്സ്റ്റ് മെസ്സേജായി നിങ്ങൾക്കത് നേരത്തെ തന്നെ ഞാൻ പറയുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ മെസ്സേജ് അയക്കാം. ഇൻഷാല്ലാ ഞാൻ ഒരല്പസമയം വിശദീകരിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ എന്റെ അറിവിന്റെയും അതേപോലെ തന്നെ സമയത്തിന്റെയും പരിധിയിൽ നിന്നുകൊണ്ട് ഇൻഷാല്ലാ നമുക്കത് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ റമദാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിലുണ്ട്. ഈ ക്ലാസ്സുകൾക്ക് എല്ലാവർക്കും തെറ്റിദ്ധാരണ ഉണ്ട് എന്നല്ലട്ടോ, പക്ഷേ പലപ്പോഴും സമൂഹത്തിൽ പല ആളുകളും ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നാം അങ്ങനെ ഉണ്ടോ, നമുക്ക് അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ, അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല, ചോദ്യം പോലും വന്നിട്ടുണ്ടാകില്ല. പക്ഷെ ചില ആളുകൾ നമ്മളോട് ചോദിക്കുമ്പോൾ അപ്പൊ നമ്മളെ വിളിച്ച് ചോദിക്കാണ് അങ്ങനെ ഉണ്ടോ മൂലവി, അല്ലെങ്കിൽ ഉസ്താദ് അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാണ് പല ആളുകളും. അതുകൊണ്ടാണ് അത്തരം ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. നമുക്കറിയാലോ ചില പല ആളുകളും പണ്ട് മുതലേ തെറ്റിദ്ധരിച്ചു വെച്ച ഒരു പിന്നെ കാര്യമാണ് റമദാനിൽ പകൽ സമയത്ത് കുളിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നേരം വെളുത്തു കഴിഞ്ഞാല് ഒന്ന്
സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ പല്ല് തേക്കാൻ പാടില്ല, എണ്ണ തേക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഉമ്മുനീര് അത് എപ്പോഴും ഇങ്ങനെ തുപ്പിക്കൊണ്ടേ നടക്കണം അല്ലെ. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ ടീച്ചർമാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഇത് മുസ്ലിങ്ങളുടെ തുപ്പലു മാസമാണെന്നാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ തുപ്പലു മാസമാണെന്നാണ്. കാരണം അങ്ങനെയാണ്, കുട്ടികൾക്കൊരു ചാൻസ് കിട്ടാൻ വേണ്ടി പുറത്തു പോകാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അത്. ഒന്ന് തുപ്പിട്ട് പറ്റ ടീച്ചർ, ടീച്ചർ ഒന്നും പറയില്ല, കാരണം തുപ്പണ്ടെന്ന് പറഞ്ഞ പ്രശ്നമായാലോ, അപ്പൊ അതുകൊണ്ട് പോയിക്കോളം പറയും. അപ്പൊ അതിന്റെ പിന്നാലെ അടുത്ത കുട്ടികളും പോവും. അങ്ങനെ ഒരു അങ്ങനെയുള്ള ഒരു രൂപങ്ങളൊക്കെ വലിയ മുതിർന്ന ആളുകളിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്, തുപ്പല് മാസം. അതേപോലെ തന്നെ കുളിക്കാൻ പറ്റൂല സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാല്, അതേപോലെ തന്നെ എണ്ണ തേക്കാൻ പറ്റൂല എന്നൊക്കെയുള്ള ഒരുപാട് തെറ്റായ ധാരണകൾ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പകൽ കുളിക്കാമോ എന്നതിന് കൃത്യമായ തെളിവുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒരാൾക്ക് സൂര്യൻ ഉദിച്ച ശേഷം കുളിക്കാൻ പറ്റുമോ, ഒരാൾക്ക് ഉച്ച സമയത്ത് കുളിക്കാൻ പറ്റുമോ? ആ ചോദ്യത്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലഖദ് റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ അർജി യസുബ്ബു അലാ റഅസിഹിൽ മാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർജി എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന്റെ തലയിൽ വെള്ളം കോരി ഒഴിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് സംശയം ഉണ്ടാവും, അതിപ്പോ ഏത് മാസം ആവാലോ, എപ്പോഴും ആവാലോ. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്നത് വഹുവസ്വാഇമുൻ, അദ്ദേഹം നോമ്പുകാരനായിരിക്കെ, മിനൽ ആത്വശി ഔ മിനൽ ഹർരി, ദാഹം കാരണത്താലോ ചൂട് കാരണത്താലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കുളിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ കാണാൻ കഴിയും, എനിക്കൊരു കൃത്രിമമായ കുളം തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ഭാഷയിലൊക്കെ സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതേപോലെ ഒരു കുളം തന്നെ, കുളിക്കാൻ വേണ്ടി ഒരു കുളം തന്നെ ഉണ്ടായിരുന്നു. നോമ്പുകാലത്ത് ഞാൻ അതിൽ കുളിക്കാറുണ്ടായിരുന്നു പകൽ സമയത്ത് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സമയത്ത് കുളിക്കാൻ പാടില്ല എന്നല്ല, വേണമെങ്കിൽ ഒന്നാവാം. പ്രത്യേകിച്ച് പുറത്തൊക്കെ ഡ്യൂട്ടി ഓഫീസിലൊക്കെ പോയി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉച്ചക്കോ അല്ലെങ്കിൽ ആ സമയത്ത് നല്ല ചൂടൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പുറത്തൊക്കെ ഫീൽഡിലൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഭയങ്കര ക്ഷീണാവും. ആ ക്ഷീണമായി കഴിഞ്ഞാൽ അപ്പോഴേക്കും പിന്നെ അവനൊരു ഇബാദത്ത് എടുക്കാൻ പോലും കഴിയില്ല, അസർ നമസ്കാരം പോലും കൃത്യമായി നിർവഹിക്കാൻ കഴിയില്ല. അസർ നമസ്കരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഉറങ്ങണം ആളുകൾക്ക്, ഒരല്പസമയം റെസ്റ്റ് എടുക്കാൻ പാടില്ല എന്നല്ലോട്ടെ പറഞ്ഞതിനർത്ഥം. വലിയ ക്ഷീണം കാരണം ഇബാദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പോലും ഇബാദത്തെടുക്കാൻ പറ്റാതെ ക്ഷീണം കാരണം ഖുർആൻ തുറന്നു വെച്ച് ഓതാൻ പറ്റൂല. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പുറത്താണ്, അവർ ചൂടത്തായിരുന്നു. ആ സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിൽ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫ്രഷ് ആവും, നമ്മളൊന്ന് ഉഷാറാവും, നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ കഴിയും, യാതൊരു കുഴപ്പവുമില്ല എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിന്റെ പകൽ സമയത്ത് കുളിക്കാമോ എന്നതിന് കുളിക്കാം എന്ന് തന്നെയാണ് അതിന്റെ കൃത്യമായ ഉത്തരം. അതേപോലെ തന്നെ പല്ല് തേക്കാൻ പറ്റുമോ എന്നതാണ്. പ്രത്യേകിച്ച് ചില ആളുകൾ പറയും, സൂര്യൻ ഉദിച്ച് ബൊഹറായി കഴിഞ്ഞാൽ പിന്നെ തീരെ തേക്കാൻ പാടില്ല. യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വാദമാണത്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ്, അത്തുഹൂറു ശത്തുറുൽ ഈമാൻ, ശുദ്ധി എന്നത് ഈമാനിന്റെ ഭാഗമാണ്, ശുദ്ധി എന്നത് ഈമാനിന്റെ ഭാഗമാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ദീർഘ സമയം, ഒരു ലോങ് ടൈം ഇത് നമ്മുടെ വായിലേക്ക് ഭക്ഷണമോ വെള്ളമോ ചെല്ലാതിരിക്കുമ്പോ സ്വാഭാവികമായും വായിൽ നിന്ന് ഒരുതരം ദുർഗന്ധം വരും, മറ്റുള്ളവർക്ക് അതൊരു പ്രയാസമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്നിൽ നിന്ന് മറ്റൊരാൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, വായിൽ നിന്ന് ദുർഗന്ധവുമായി നോമ്പുകാരൻ എന്ന് ഉള്ള നിലക്ക് അത്തരം രൂപത്തിൽ പുറത്തു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നിട്ട് നമ്മൾ അതിനെ ന്യായീകരിക്കും, നോമ്പുകാരന്റെ വായിക്ക് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് ഹദീസിലുണ്ട്. വല്ലദീ നഫ്സും മുഹമ്മദിൻ ബിയദിഹി ലഖലൂഫു ഫമിസ്വാഇം അത്യബു ഇൻദല്ലാ ലിർജീഹിൽ മിസ്ക്. നോമ്പുകാരന്റെ വായിൽ നിന്നും വരുന്ന ദുർഗന്ധം അത്യബു ഇൻദല്ലാ, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല രൂപത്തിലാണത്, ലിർജീഹിൽ മിസ്ക്.
കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത്. കണ്ടോ, അതിനർത്ഥം പല്ലേക്കാൻ പാടില്ല എന്നല്ല, വായ വൃത്തിയാക്കാം. എങ്കിലും സ്വാഭാവികമാണ്, ആ സമയത്തൊക്കെ മറ്റുള്ളവർ അത് ഉൾക്കൊള്ളാൻ കഴിയണം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കാം. പക്ഷെ അതിനർത്ഥം പല്ലേക്കാൻ പാടില്ല എന്നല്ല. മൻ അക്കലൽ ബസല വസൂമ വൽ ഖുറാസ് ഫലാ തഖറബന്ന മസ്ജിദന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. ഉള്ളിയോ വെളുത്തുള്ളിയോ വായിൽ നിന്ന് ദുർഗന്ധം വരുന്ന പച്ചക്കറിയോ അതുപോലെയുള്ള എന്തെങ്കിലും ഭക്ഷണ വസ്തുക്കൾ കഴിച്ചുകൊണ്ട് നമ്മുടെ പള്ളിയിലേക്ക് അടുക്കാൻ പോലും പാടില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പല്ല് തേക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അവിടെ കൃത്യമായി നമുക്ക് പല്ല് തേക്കാം. മാത്രമല്ല ഇമാം നസ്സായി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ യൗമൽ ഖിയാമ എന്ന് കൂടിയുണ്ട്, ഖിയാമത്ത് നാളിലാണിത് എന്നുകൂടെയുണ്ട്. അത്യബ ഇൻദല്ലാഹി ലിജീഹിൽ മിസ്ക് എന്ന് പറഞ്ഞല്ലോ, അത് ഖിയാമത്ത് നാളിലാണ് ഉദ്ദേശിക്കുന്നത് എന്നുകൂടെ മുഹദ്ദിസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ നോമ്പുകാലത്ത് പകൽ സമയത്ത് പല്ല് തേക്കാൻ പാടില്ല എന്ന ഒരു വാദം ഇസ്ലാമിലില്ല, അത് ശരിയല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്നാണ് സുഗന്ധം പൂശാൻ പറ്റുമോ എന്നാണ്. അത്ര പൂശാൻ പറ്റുമോ, സ്പ്രേ അടിക്കാൻ പറ്റുമോ എന്നൊക്കെ ആളുകൾ ചോദിക്കും. അതിനും യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. സുഗന്ധം പൂശുന്നത് കൊണ്ടൊന്നും യാതൊരു പ്രശ്നമൊന്നുമില്ല. പ്രത്യേകിച്ച് ആ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ് അവർക്ക് അത്ര പൂശുക എന്നുള്ളത്. അത്ര പൂശുക എന്നുള്ളത് സുന്നത്താണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പുറത്തിറങ്ങുമ്പോൾ ഷോപ്പിങ്ങിനാവട്ടെ മറ്റുള്ള ആണുങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് നോമ്പിന് എന്നല്ല, ഏത് സമയത്തും അത് പാടില്ല. അത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചും നമുക്ക് ബ്രഷ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത് സ്വാഭാവികമായിട്ടും അതിന്റെ മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ടൂത്ത് പേസ്റ്റ് നമ്മൾ നല്ല മധുരമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ വായിലേക്ക് ഇറങ്ങിപ്പോകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി, വായിലേക്ക് ഇറങ്ങിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതല്ലാതെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പല്ല് തേക്കുന്നത് കൊണ്ടും യാതൊരു പ്രയാസവുമില്ല, നോമ്പിനെ ബാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കാം. മറ്റൊന്നാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുമെന്നാണ് നോമ്പിന്. ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുമെന്നാണ്. ഇഞ്ചക്ഷൻ എടുക്കുന്നത് കൊണ്ടും യാതൊരു പ്രയാസവുമില്ല കേട്ടോ. അഥവാ ചെറിയൊരു രോഗമാണ്, ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പനി ബാധിച്ചു, അപ്പൊ അദ്ദേഹത്തിനോടൊരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പനി മാറും, ഈ നോമ്പ് കണ്ടിന്യൂ ചെയ്യാൻ കഴിയും, നോമ്പ് പൂർത്തിയാക്കാൻ കഴിയും, നോമ്പ് ഒഴിവാക്കേണ്ടതില്ല എന്ന് ഡോക്ടർമാർ പറയുകയാണെങ്കിൽ ആ രോഗം മാറാൻ വേണ്ടി അദ്ദേഹത്തിന് ഇഞ്ചക്ഷൻ എടുക്കാം കേട്ടോ. അതിന് യാതൊരു പ്രയാസവുമില്ല. എന്നാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വിശപ്പിന് പരിഹാരം നൽകുന്ന, അങ്ങനെയാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ വിശപ്പിന് പരിഹാരം നൽകുന്ന, നമ്മുടെ ശരീരത്തിന് പോഷണം നൽകുന്ന രൂപത്തിലുള്ള, അത് ഇഞ്ചക്ഷൻ ആവട്ടെ ഡ്രിപ്പ് ആവട്ടെ എന്തുമാവട്ടെ, അത് നോമ്പിനെ ബാധിക്കും. മനസ്സിലായോ? അതേസമയം ചെറിയൊരു അസുഖമാണ്, ആ അസുഖത്തിനൊരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു മരുന്ന് മാത്രമാണ്, അത് സ്വാഭാവികമായിട്ടും അടുത്ത പെട്ടെന്ന് തന്നെ അസുഖം മാറി അദ്ദേഹത്തിന് നോമ്പ് പൂർത്തിയാക്കാൻ കഴിയും എങ്കിൽ അദ്ദേഹത്തിന് ഇഞ്ചക്ഷൻ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്നാണ് ഭക്ഷണം രുചിച്ചു നോക്കാൻ പറ്റുമോ. സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമാണത്. പിന്നെ അവർ ഞങ്ങൾക്ക് ഭക്ഷണം ഒന്ന് രുചിച്ചു നോക്കാൻ പറ്റുമെന്നാണ് പല ആളുകളും ചോദിക്കാറുള്ളത്. ആവശ്യമാണെങ്കിൽ ഒന്ന് രുചിച്ചു നോക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ രുചി നാവ് കൊണ്ട് മാത്രമേ അനുഭവിക്കാൻ പാടുള്ളൂ, ആസ്വദിക്കാൻ പാടുള്ളൂ. ആസ്വദനല്ല, നാവ് കൊണ്ട് മാത്രമേ രുചിച്ചു നോക്കാൻ പാടുള്ളൂ. നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വളരെ കൃത്യമായി ആ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. പണ്ഡിതന്മാർ ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. നാവ് കൊണ്ട് രുചിച്ചു നോക്കിയ ശേഷം നിങ്ങൾക്കത് തുപ്പിക്കളയാം, പിന്നെ ഇറക്കാൻ പാടില്ല, ഇറക്കാൻ നോമ്പ് പറയും കേട്ടോ. മറ്റൊന്നാണ് മറന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചു പോയാൽ. നമ്മളിപ്പോ നോമ്പുകാരനാണ്, പക്ഷെ പെട്ടെന്ന് കാര്യങ്ങൾ മറന്നു, എന്തെങ്കിലുമൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എങ്കിൽ പിന്നെ ആ നോമ്പ് ഞാൻ പൂർത്തിയാക്കണോ, അതല്ല ആ നോമ്പ് അവിടെ വെച്ച് ഒഴിവാക്കണോ, ഇതൊരു സംശയമാണ്. നമുക്ക് നിങ്ങൾ വളരെ കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ നസിയ വഹുവ സ്വായിമുൻ ഫഅക്കല ഔ ശരിബ ഫലിയുതിമ്മ സൗമഹു ഫഇന്നമ അത്അമഹുല്ലാഹു വസഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ നസിയ വഹുവ സ്വായിമുൻ ഫഅക്കല ഔ ശരിബ, ആരെങ്കിലും നോമ്പുകാരനാണ് എന്നത് മറന്നുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ, ഫലിയുതിമ്മ സൗമഹു, അവന്റെ നോമ്പ് അവൻ പൂർത്തിയാക്കിക്കൊള്ളട്ടെ,
ഫഇന്നമാ അത്അമഹുല്ലാഹു വസഖാ, കാരണം ഞാനാണ് അവനെ തീറ്റിച്ചതും ഞാനാണ് അവനെ കുടിപ്പിച്ചതും. അള്ളാഹുവാണ് കുടിപ്പിച്ചതും അള്ളാഹുവാണ് അവന് ഭക്ഷണം കൊടുത്തതും. അതിനർത്ഥം മറവിയല്ലാതെ മനഃപൂർവ്വം എടുത്ത് നിന്നിട്ട് അള്ളാഹ് അവനെ തിന്നിച്ചത് പറയാൻ പറ്റില്ല കേട്ടോ കേട്ടോ. മറവിയല്ലാത്ത രൂപത്തിൽ പിന്നെ അള്ളാഹു അള്ളാഹുവാണ് എന്നെ തിന്നി തീറ്റിച്ചതും അള്ളാഹുവാണ് എന്നെ കുടിപ്പിച്ചതും എന്ന് പറയാൻ പറ്റൂല. മറിച്ച് ഒരാൾ മറന്ന് സ്വാഭാവികമാണല്ലോ. ഖുർആൻ തന്നെ അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. കണ്ടോ, മറവിയായ രൂപത്തിൽ എന്തെങ്കിലും ഞങ്ങൾ ചെയ്തു പോയാൽ അതിന്റെ പേരിൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ എന്ന്, പ്രത്യേകമായിട്ട് പിടികൂടരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾ മറവി സംഭവിച്ചു, പെട്ടെന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പൊ ഏതായാലും വെള്ളം കുടിച്ചില്ല, എന്നിട്ട് നോമ്പടി പോയിക്കോട്ടെ എന്നല്ല, മറിച്ച് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് അദ്ദേഹത്തിന് പൂർത്തിയാക്കാം, കുഴപ്പമൊന്നുമില്ല. മറ്റൊരു സംശയമാണ് വാക്സിൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്, പ്രത്യേകിച്ച് സമയത്തൊക്കെ. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിവരം എനിക്ക് ഇല്ല. കാരണം ഞാൻ ഇന്ന് രണ്ടു മൂന്ന് പേരോട് അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോ അതിന് പ്രശ്നമില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ എനിക്ക് കിട്ടിയ മറുപടി. വാക്സിൻ റമദാൻ മാസത്തിൽ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് എനിക്ക് കിട്ടിയ മറുപടി. പക്ഷേ അതൊന്നുകൂടെ വിശദമായ വിഷയം, കാരണം ഒരു പുതിയ വിഷയമാണല്ലോ. അപ്പൊ വാക്സിൻ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്, ഏത് രൂപമാണെന്നൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ അതിനെ കുറിച്ചൊരു അറിവ് നമുക്ക് നേടേണ്ടതുണ്ട്. പക്ഷേ പ്രഥമ പരിശോധനയിൽ ഞാൻ മനസ്സിലാക്കിയത് റമദാൻ മാസത്തിലായാലും വാക്സിൻ എടുക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്നാണ് മനസ്സിലാക്കിയത്. എങ്കിലും ഇൻഷാല്ല ഇതൊരു ഫത്വയായി നൽകിയതല്ല, പെട്ടെന്നൊരു ചോദ്യം കണ്ടപ്പോൾ അതിന് ആൻസർ പറഞ്ഞതാണ്. ഇൻഷാല്ല ഇനിയും നമുക്ക് അവസരം ഉണ്ടല്ലോ, നമുക്ക് അടുത്ത ആഴ്ചകളിലൊക്കെയായി അതുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടെ നമുക്ക് വിശദീകരിക്കാം. റമദാൻ മാസത്തിന്റെ രാത്രികളിൽ പോലും, റമദാൻ മാസത്തിൽ രാത്രികളിൽ പോലും ഭാര്യാഭർത്തൃ ബന്ധം പാടില്ല, അത് ഒഴിവാക്കണം എന്ന് ആണ് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ മാറി നിൽക്കാം, കുഴപ്പമൊന്നുമില്ല, പ്രത്യേകിച്ച് അവസാനത്തെ പത്തിൽ ഇത്തിക്കാഫിന്റെ സമയമൊക്കെയാണ്. എന്നാൽ അങ്ങനെ ചെയ്താൽ തെറ്റാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ റമദാനിന്റെ പകൽ രാത്രി സമയത്ത് അങ്ങനെ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് തെറ്റാണ് എന്ന് പോലും ചില ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരിക്കലും അത്തരം വാദം ശരിയല്ല. റമദാൻ മാസത്തിന്റെ രാത്രിയിൽ അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്, നോമ്പിന്റെ രാത്രികളിൽ, റമദാനിന്റെ രാത്രികളിൽ അഥവാ നോമ്പെടുത്ത ദിവസത്തിന്റെ രാത്രികളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളുമായി ബന്ധത്തിൽ ഏർപ്പെടാൻ അനുവാദം നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 187-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് രാത്രിയിൽ, റമദാൻ മാസത്തിലായാൽ പോലും രാത്രിയിൽ ഭാര്യാഭർത്തൃബന്ധം തെറ്റാണ് എന്ന് പറയാൻ പറ്റൂല. കാരണം ഖുർആൻ കൊണ്ട് തന്നെ കൃത്യമായ തെളിവാണ് തെറ്റല്ല എന്നുള്ളത്. ഇനി സ്വാഭാവികമായിട്ടും മറ്റൊരു സംശയമാണ്, അങ്ങനെ ഭാര്യാഭർത്തൃബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത്താഴത്തിന് മുൻപ് തന്നെ അവർ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകേണ്ടതുണ്ടോ? രാത്രിയിൽ അവർ വലിയ അശുദ്ധി ആയിക്കഴിഞ്ഞാൽ ആ ജനാബത്തിൽ നിന്നും അത്താഴം കഴിക്കുന്നതിന് മുൻപ് തന്നെ അവർ ശുദ്ധിയാകേണ്ടതുണ്ടോ എന്നതാണ്. അങ്ങനെ വേണ്ടതില്ല. സുബ്ഹി നമസ്കാരത്തിന് മുൻപ് അവർ ശുദ്ധിയായാൽ മതി, അത്താഴത്തിന് മുൻപ് ശുദ്ധിയാകേണ്ടതില്ല. നേരത്തെ എഴുന്നേൽക്കാണെങ്കിൽ അവർക്ക് അങ്ങനെ ശുദ്ധിയാകാം. പക്ഷേ ഒരു പക്ഷേ അവർ കുറച്ച് നേരം വൈകിയിട്ടാണ് എഴുന്നേറ്റത്, എഴുന്നേറ്റ് നോക്കുമ്പോൾ അത്താഴം കഴിച്ച് ഇവർ ശുദ്ധിയാകാനും കുളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത്താഴം കഴിക്കാൻ പറ്റൂല. അപ്പോ തൽക്കാലം ശുദ്ധിയാവാം, അത്താഴം വേണ്ട എന്ന് വിചാരിക്കലല്ല, മറിച്ച് അത്താഴം കഴിക്കുകയും അത്താഴം കഴിഞ്ഞ ശേഷം ബാങ്ക് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, സുബിഹിന്റെ ബാങ്ക് കൊടുത്താലും കുഴപ്പമില്ല. നാം സുബിഹി നമസ്കരിക്കുന്നതിന് മുൻപായി നാം വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണം എന്ന് മാത്രം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുദരികുൽ ഫജ്ർ വഹുവ ജുനുബും മിൻ അഹ്ലിഹി തുമ്മ യഗ്തസിലു വ യസൂം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാലം, നോമ്പ് സമയങ്ങളിൽ, നോമ്പ് അഥവാ റമദാൻ കാലങ്ങളിൽ ജനാബത്തോടു കൂടി തന്നെ സുബിഹി വരെ കഴിയാറുണ്ടായിരുന്നു. സുമ്മ യഗ്തസിലു വ യസൂം, പിന്നീട് കുളിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്നു. അഥവാ
സുബഹിക്ക് മുൻപ് തന്നെ അഥവാ സുബഹി ബാങ്കിന്റെ മുൻപ് തന്നെ അത്താഴത്തിന് മുൻപ് തന്നെ കുളിച്ച് ശുദ്ധിയാകണം നിർബന്ധമൊന്നുമില്ല. ആളെ സംബന്ധിച്ചിടത്തോളം സുബഹി നമസ്കാരത്തിന് മുൻപായി അയാൾ കുളിച്ച് ശുദ്ധിയായാൽ മതി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ മറ്റൊരു തെറ്റിദ്ധാരണയാണ്, പകൽ സമയത്ത് ഭാര്യയൊന്ന് തൊടാൻ പോലും പാടില്ല, ഒന്ന് തൊട്ടാൽ അപ്പോഴേക്കും പിന്നെ ചില ആളുകളൊക്കെ മനസ്സിലാക്കി വെച്ചത് പോലെ വുദു മുറിയും എന്നതുപോലെ തന്നെ നോമ്പ് മുറിയുന്നാണ്. യഥാർത്ഥത്തിൽ വുദു മുറിയോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം, വുദു തന്നെ മുറിയൂല കേട്ടോ. ഒരു ഭാര്യയെ തൊട്ടത് കൊണ്ട് വുദു തന്നെ മുറിയൂല, അങ്ങനൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൊന്നുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായ നമ്മുടെ ഉമ്മയായ ഐഷ ബീവി വളരെ കൃത്യമായി അത്തരം ഹദീസുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പിൽക്കാലത്ത് വന്ന ചില പണ്ഡിതന്മാർക്ക് അത്തരം അഭിപ്രായങ്ങളുണ്ട് എന്നത് വേറെ കാര്യം. എന്നാൽ നോമ്പുകാരനായിരിക്കെ ഭാര്യയെ ഒന്ന് തൊട്ടു ചുംബിച്ചു, അയാളുടെ നോമ്പ് മുറിയൊന്നുമില്ല. ഐഷ ബീവി റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലു വഹുവ സ്വായിമുൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ എന്നെ ചുംബിക്കാർ, ഭാര്യമാരെ ചുംബിക്കാറുണ്ടായിരുന്നു. വലാകിന്നഹു, എന്നിട്ട് ആയിഷ ബീവി പറഞ്ഞൊരു കാര്യം കൂടി മനസ്സിലാക്കണ്ടോ, വലാകിന്നഹു അംലകുകും ലിർബിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെക്കാൾ വിചാര വികാരങ്ങളെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളായിരുന്നു. ആയിഷ ബീവി അതും കൂടി പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരാൾ നോമ്പെടുത്തു, ഞാൻ ഈ വിഷയം എന്തിനാ പറയുന്നത് അറിയോ, സ്വാഭാവികമായിട്ട് സമൂഹത്തിൽ അങ്ങനെ കുറെ തെറ്റിദ്ധാരണകളുണ്ട്, അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യണം എന്നതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ പറയുന്നത്. അതല്ലാതെ നോമ്പിന്റെ പകൽ സമയത്ത് ഇതൊക്കെ അനുവദനീയമാണ് എന്നതുകൊണ്ട് ആ രൂപത്തിലേക്ക് പിന്നെ കാര്യങ്ങൾ പറയാന്നുള്ളതല്ല, മറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കണമല്ലോ ഏതൊരു വിഷയത്തെക്കുറിച്ചും അതിന്റെ എല്ലാ ഭാഗങ്ങളും വശങ്ങളും മനസ്സിലാക്കി വെക്കണമല്ലോ. ആയിഷ ബീവി പറയാണ്, നോമ്പ് സമയത്ത് റമദാൻ മാസത്തിൽ പകൽ സമയത്ത് ഭാര്യമാരെ ചുംബിക്കാറുണ്ടായിരുന്നുവെന്ന് ഹദീസിൽ കൃത്യമായി കാണുകയാണ്. എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിന്റെ പകൽ സമയത്തൊന്ന് ചുംബിച്ചതുകൊണ്ടോ ഒന്നും നോമ്പ് മുറിയൂല. എന്നാൽ അത്തരം സ്പർശനങ്ങളും അത്തരം അടുപ്പങ്ങളും അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ അത് വലിയ തെറ്റാണ്, അത് വലിയ തെറ്റാണ്. തെറ്റാണെന്ന് മാത്രല്ല, നോമ്പ് മുറിയുമെന്ന് മാത്രല്ല, അതിന് വലിയ പ്രായശ്ചിത്തം കൂടി നൽകേണ്ടതുണ്ട്, അതിന് വലിയ പ്രായശ്ചിത്തം കൂടി നൽകേണ്ടതുണ്ട്. റമദാൻ മാസത്തിന്റെ പകൽ സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധത്തിലേർപ്പെട്ട ഒരു സ്വഹാബി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് വരികയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുന്നു, റസൂലെ സംഭവിച്ചു പോയി. നമ്മൾ വിചാരിക്കും എന്റെ സ്വഹാബികളൊക്കെ ഇങ്ങനെയെന്നാണ്, അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇടപെടലാണ് ഇതൊക്കെ, ഇങ്ങനെയൊക്കെ മനുഷ്യനാണ്, സംഭവിച്ചേക്കാം, സ്വാഭാവികമാണ്. പക്ഷെ സംഭവിച്ചാൽ എന്താണ് അതിന്റെ പ്രതിവിധി എന്ന് കൂടെ പഠിപ്പിക്കണമല്ലോ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. എല്ലാ മാതൃകയും വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി പോയിട്ടുള്ളത്. ഈ സ്വഹാബി കടന്നു വന്നുകൊണ്ട് പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകരെ, റമദാൻ മാസത്തിന്റെ നോമ്പെടുത്തുകൊണ്ട് പകൽ സമയത്ത് ഞങ്ങൾ ബന്ധത്തിലേർപ്പെട്ട റസൂലെ എന്താണ് പ്രതിവിധി എന്ന് ചോദിക്കുമ്പോ സുല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, ഹൽ തജിദു റഖബതു നുഅതിഖുഹാ, നിനക്കൊരു അടിമയെ മോചിപ്പിക്കാൻ പറ്റുമോ. അന്ന് അടിമ സമ്പ്രദായം ഉണ്ടായ കാലാണ്, എന്നതില്ല കേട്ടോ. അവിടെ നിന്ന് സ്വഹാബി പറഞ്ഞുല, ഇല്ല റസൂലെ, എനിക്കതിനുള്ള കഴിവില്ല. സുല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ചോദ്യം, ഫഹൽ തസ്തതിഉ അൻ തസൂമ ശഹ്റൈനി മുത്തതാബിഈൻ, രണ്ടു മാസം തുടർച്ചയായി നോമ്പെടുക്കാൻ കഴിയുമോ. രണ്ടു മാസം തുടർച്ചയായി നോമ്പെടുക്കണം, ഒരു മാസം എടുത്തൊരു 10 ദിവസം 40 ദിവസം കഴിഞ്ഞ് 41-ാം ദിവസം വിട്ടാൽ പിന്നെ രണ്ടാമത് ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യണം. രണ്ടു മാസം എടുത്താ പോരാ, തുടർച്ചയായി രണ്ടു മാസം. 55 ദിവസം എടുത്തു, എന്നിട്ട് അയാള് 56-ാം ദിവസം നോമ്പ് വിട്ടു വിചാരിക്കാം, എങ്കിൽ വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങണം. പണ്ട് ഒരു മരുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഓ ആദ്യം മുതലേ തുടങ്ങി ഇടയ്ക്ക് വെച്ച് നിർത്തിയ പിന്നെ ആദ്യം മുതലേ തുടങ്ങണ്ട, നോമ്പ് അങ്ങനെയാണ്. മൂന്നാമത്തെ അപ്പ സഹാബി പറഞ്ഞു, വേ എനിക്ക് അതിനും കഴിയൂല. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് ചോദിക്കുന്നു, ഫഹൽ തജിദു ഇത്ത്വാമു സിത്തീന മിസ്കീന, 60 ദരിദ്രർക്ക് നിനക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ. അപ്പോഴും സഹാബി പറഞ്ഞുല,
ഇല്ല റസൂലെ, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. മുസ്ലിം ചോദിച്ചു, ഇവിടെ ഇങ്ങനെ നോക്കാണ് സ്വഭാവത്തിനൊക്കെ ഇങ്ങനെ നോക്കി, മുസ്ലിം കുറച്ച് ഈത്തപ്പഴം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒരു കൊട്ടയിൽ കുറച്ച് ഈത്തപ്പഴമൊക്കെ ആയിട്ട് വന്നു. ആ സമയത്ത് നബിസ്വലം ചോദിച്ചു, ഐനസ്സായിൽ, എവിടെ ചോദ്യകർത്താവ്, എവിടെ ചോദ്യകർത്താവ്? ഈ ഈത്തപ്പഴം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യും, പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് സ്വഹാബി പറയുകയാണ്, അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്നേക്കാൾ ദരിദ്രരോ ഈ കൂട്ടത്തിൽ? ഞാനല്ലേ ഏറ്റവും വലിയ പാവപ്പെട്ടവൻ? പാവപ്പെട്ടവർ കൊടുക്കാല്ലേ അങ്ങ് പറഞ്ഞത്? എന്നേക്കാൾ പാവപ്പെട്ടവൻ ഈ കൂട്ടത്തിലുണ്ടോ? കവല്ലാഹി, അള്ളാഹുവാണ് സത്യം, ഈ രണ്ടു കുന്നുകൾക്കിടയിൽ എന്നേക്കാൾ ദരിദ്രരായി ആരുമില്ല. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫളഹിക്ക നബിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്ത് പറയാണ്, റസൂലുള്ളാഹിന്റെ അണപ്പല്ല് കാണുന്ന രൂപത്തിൽ റസൂലുള്ളാഹി ചിരിച്ചുപോയി എന്നതാണ്. കണ്ടോ, ഇവിടെ സഹോദരങ്ങളെ, ഈ സംഭവം ഞാൻ പറഞ്ഞത്, അങ്ങനെ സംഭവിച്ചാൽ അതിനുള്ള പ്രതിവിധി ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. അത് മനസ്സിലാക്കാൻ കൂടിയാണ് ഞാൻ വിശദീകരിക്കുന്നില്ല. മറ്റൊന്നാണ്, പല ആളുകളും നോമ്പ് എന്ന് പറഞ്ഞൊരു ത്യാഗാണല്ലോ, നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ത്യാഗമാണല്ലോ, സ്വാഭാവികമായും നോമ്പ് എന്നുള്ള നിലക്ക്, ആ ത്യാഗം എന്നുള്ള നിലക്ക് സ്വാഭാവികമായിട്ടും അത്താഴം ഒഴിവാക്കി നോമ്പെടുക്കലല്ലേ നല്ലത്? അത്താഴൊക്കെ നല്ല ഉഷാറായിട്ട് അത്താഴം കഴിച്ചിട്ട് പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ പകൽ സമയത്ത് നോമ്പെടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് ത്യാഗം ആവണില്ലല്ലോ, അവിടെ ത്യാഗമല്ലേ നോമ്പ്, അതുകൊണ്ട് അത്താഴം തന്നെ ഒഴിവാക്കിക്കൂട്ടെ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഒരിക്കലും അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അത്താഴം കഴിക്കണേ, അത്താഴത്തിൽ ബറക്കത്തുണ്ട്. മറ്റൊന്ന് പറഞ്ഞു, തസഹറു വലൗ ബിജുറഅതി മാഅൻ, അല്പം വെള്ളം കുടിച്ചിട്ടാണെങ്കിലും അത്താഴം കഴിക്കണം. കണ്ടോ, അത്താഴം മാറ്റിവെക്കാൻ പറ്റൂല. ഇപ്പൊ നേരം വൈകിയൊക്കെ കിടക്കുന്ന ആളുകൾ വീട്ടിൽ പറയേ, എന്നെ വിളിക്കണ്ടോ, ഭാര്യയെ ഏൽപ്പിക്കും, എന്നെ വിളിക്കണ്ടോ അത്താഴത്തിന്, ഞാൻ ഇപ്പൊ തന്നെ കഴിച്ചിട്ടുണ്ട്. എപ്പോഴാ 12 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉപരണ്ട് കിടന്നുറങ്ങാ, പകൽ സമയത്ത് കുറച്ചേരം പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ള വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മളെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മളെ കാത്തിരിക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെ, ആ ഒരൊറ്റ വിഭവം കഴിച്ചാണെങ്കിൽ 2 ദിവസം പട്ടിണിയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലോചിക്കേ, അപ്പൊ യഥാർത്ഥത്തില് അങ്ങനെയല്ല, അത്താഴത്തിന് എഴുന്നേൽക്കണം, അത്താഴത്തിന് ഒരല്പം വെള്ളമെങ്കിലും കുടിക്കണം, അതിൽ ബറക്കത്തുണ്ടെന്നാണ്. ബറക്കത്ത് ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, ഞങ്ങളോട് ഇനി പറയണ്ടല്ലോ. ബറക്കത്തുണ്ട്, വല്ലാത്തൊരു ബറക്കത്താണ് സഹോദരങ്ങൾ. ആലോചിച്ച് നോക്കൂ, സാധാരണ ദിവസങ്ങളിലെ, ഇന്ന് രാത്രി നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ട്, രാവിലെ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും, എന്നാലും ഉച്ച സമയത്ത് എന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ഒരു വിശപ്പുണ്ടാവൂലേ, ഉണ്ടാവൂലേ? അതിനിടെ ചിലപ്പോൾ വെള്ളം കുടിച്ചിട്ടുണ്ടാവും, എന്നാലും ഉച്ചക്ക് ഒരു വിശപ്പ്. എന്നാലും 4 മണിയാകുമ്പോ അല്ലെങ്കിൽ 5 മണിയാകുമ്പോ ഒരു ചായ കിട്ടിയില്ലെങ്കിൽ ഒരു ചെറിയ പ്രയാസം. എന്നാലും റമദാൻ മാസത്തിലോ സുബിഹിക്കും മുൻപ് ഒരല്പം വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടാവുള്ള ചില ആളുകൾ. സാധാരണ ഭൂരിഭാഗം ആളുകളും എന്തെങ്കിലും ഒരു കാരക്കെ പച്ചവെള്ളമൊക്കെ കുടിച്ചിട്ടായിരിക്കും അത്താഴം കഴിക്കാറുള്ളത്. എന്നിട്ടോ നേരം വെളുക്കും, ഒരു പ്രശ്നമില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല അവനക്ക്, അവനക്കൊരു പ്രയാസമില്ല, ഉച്ചക്കൊരു ഭക്ഷണവും, എന്നിട്ടും അവനക്കൊരു പ്രയാസമില്ല. എന്തേ കാരണം? റസൂലുള്ള പറഞ്ഞു, അത്താഴം ബറക്കത്താണ്, കുറച്ച് മതി, ബറക്കത്തുള്ള കുറച്ച് മതി, അത് നമുക്ക് ധാരാളം മതിയാകും. മനസ്സിലായോ? അതുകൊണ്ട് അത്താഴം കഴിക്കണം. ഇനി അത്താഴത്തിന്റെ സമയം എത്ര? ചില ആളുകൾ അത്താഴത്തിന്റെ സമയം ഉണ്ടല്ലോ, നേരത്തെ അത്താഴം കഴിക്കും, നേരത്തെ അത്താഴം കഴിക്കും. സൂക്ഷ്മതയുടെ ഭാഗം എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി പറയുന്നുണ്ട്, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തസഹർന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം അത്താഴം കഴിക്കാറുണ്ട്. സുമ്മ കുംനാ ഇലസ്സലാ, എന്നിട്ട് നമസ്കാരത്തിന് വേണ്ടി പോവുകയും ചെയ്യും. കുൽതു, ആ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു ഈ സഹാബിയോട് ചോദിക്കുകയാണ്, കം കാന ഖദ്റു മാ ബൈനഹുമാ, അത്താഴത്തിനും നമസ്കാരത്തിനും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു? ആ സമയത്ത് മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, 50 ആയത്തോതാനുള്ള സമയം അത്താഴത്തിനും പിന്നെ സുബിഹിന്റെ സമയത്തിനും സുബിഹി ബാങ്കിനും ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ചില ആളുകൾ പറയുന്നുണ്ട്,
അത്താഴം കഴിഞ്ഞിട്ട് 50 ആയി തോന്നുന്നത് സുന്നത്താണെന്നാണ്. അങ്ങനെയല്ല, അത് സുന്നത്താണെന്ന് പഠിപ്പിക്കാനല്ല ഇത് പറഞ്ഞത് കേട്ടോ. പിന്നെ എന്തിനാണ്? പിന്നെ അത് സൂചിപ്പിച്ചത് സ്വാഭാവികമായും അതിന്റെ ഒരു സമയം നമ്മളെ പഠിപ്പിക്കാൻ, അതിനിടയിലുള്ള സമയം ഉണ്ടല്ലോ അത്താഴവും നമസ്കാരവും തമ്മിലുള്ള സമയം, അതിനിടയിലുള്ള സമയം നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് സ്വഹാബി. ഒരു ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20-25 മിനിറ്റ് ആണല്ലോ, 50 ആയത്തോടാണല്ലോ സമയം, എത്ര ഉണ്ടാവും ഒരു അരമണിക്കൂർ ഒക്കെ സമയം എന്നുള്ള നിലക്കാണ് സ്വഹാബി അവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആരും പാതിരാത്രിക്ക് തന്നെ എഴുന്നേറ്റ് അത്താഴം കഴിക്കണം എന്ന രീതി ശരിയല്ല. ഇനി എന്തെങ്കിലും യാത്രകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ആവാം ട്ടോ, പക്ഷെ അതാണ് സുന്നത്തി എന്നും അതാണ് സൂക്ഷ്മതക്ക് നല്ലത് എന്നും വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. മറ്റൊന്നാണ് നോമ്പ് തുറക്കുന്നത് കുറെ വൈകിപ്പിക്കാം, അത്താഴം നേരത്താക്കാം, നോമ്പ് തുറക്കൽ വൈകിപ്പിക്കാം. അങ്ങനെയുണ്ട് ചില ആളുകൾ, ഒരിക്കലുമില്ല. മഗ്രിബ് ബാങ്ക് വിളിച്ചാലും ചില ആളുകൾ നോമ്പ് പിന്നെ തുറക്കൂല, കുറച്ചുകൂടെ കഴിയട്ടെന്നാ, ഏതായാലും ഇത്ര നേരം പിടിച്ചില്ലേ, കുറച്ചും കൂടെ പിടിക്കാന്നാണ്. അങ്ങനില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ, ജനങ്ങൾ നന്മയിലായിരിക്കും നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നത് വരെ. ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ റെഡിയാക്കി ഇങ്ങനെ കാത്തിരിക്ക സമയാവാൻ. സമയായ നോമ്പ് പറഞ്ഞോ കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് വിചാരിക്കണ്ട. സമയം കഴിഞ്ഞാൽ, സമയമായി കഴിഞ്ഞാൽ പിന്നെ നോമ്പിന്റെ സമയം കഴിഞ്ഞു, പിന്നെ നമ്മൾ പട്ടിണി കിടന്നുകൊണ്ട് പ്രത്യേകിച്ച് അതിന് വേറെ പ്രതിഫലമൊന്നുമില്ല. സമയമായിട്ട് നോമ്പ് തുറന്നില്ല എങ്കിൽ, നോമ്പ് തുറക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും നോമ്പ് തുറന്നില്ല എങ്കിൽ ഒരുപക്ഷേ നോമ്പിനെ പോലും അത് ബാധിച്ചേക്കാം. മനസ്സിലായോ? അതുകൊണ്ട് സമയമായാൽ നോമ്പ് തുറക്കണം, അത്താഴം കഴിക്കാതിരിക്കുക എന്നതും നോമ്പ് തുറക്കാൻ വൈകിപ്പിക്കുക എന്നതും ജൂത ക്രൈസ്തവരുടെ സ്വഭാവമാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി പറയാണ്. ഞാൻ അതിന്റെ ഹദീസുകൾ ഇനി ഓരോന്നും വായിക്കണില്ല, നമ്മുടെ ഒരു സമയം കുറച്ച് സമയമല്ലേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതും കാണാൻ കഴിയും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം കൊണ്ടായിരുന്നു നോമ്പ് തുറന്നിരുന്നത്. നോമ്പ് തുറക്കുക എന്നത് ഈത്തപ്പഴം, അതില്ല എങ്കിൽ തമ്രാത്ത് കാരക്ക കൊണ്ടായിരുന്നു ഈ നോമ്പ് തുറന്നിരുന്നത്, ഇല്ല എങ്കിൽ പച്ചവെള്ളം കൊണ്ടായിരുന്നു നോമ്പ് തുറന്നിരുന്നത്. ഈത്തപ്പഴം, കാരക്ക, പച്ചവെള്ളം, നമ്മുടെ മുന്നിൽ കുറെ വിഭവങ്ങൾ ഉണ്ടാകും. കുറെ പേരുണ്ടല്ലോ, തലശ്ശേരി വിഭവം, കണ്ണൂർ വിഭവം, പാലക്കാട് വിഭവം, ആലപ്പുഴ വിഭവം എന്നു കുറെ പേരൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, പ്രശ്നമില്ല എന്ന് ഞാൻ പത്ത് നൽകിയല്ലോ, ഞാൻ അങ്ങനെ വിചാരിക്കണ്ടേ. അവിടൊക്കെ വേറെ വിഷയങ്ങൾ, നമുക്ക് ആവശ്യമാണോ ആവാം, അനാവശ്യമാണോ അതൊക്കെ മാറ്റിവെക്കണം. പ്രത്യേകിച്ച് സാന്ദർഭികമായിട്ട് പറയാണ്, ഈ ഒരു കാലത്തെ നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ ദൂർത്തും ആർഭാടവും നോമ്പ് തുറക്കുന്നു, നോമ്പ് തുറപ്പിക്കുക എന്നതിന്റെ പേരിലൊക്കെ നടത്തുമ്പോൾ പലയിടത്തും അങ്ങനെ നടക്കുന്നുണ്ട്. അതൊക്കെ സൂക്ഷിക്കണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാണ്. ശരി, നമുക്ക് മറ്റൊരിക്കൽ അത് വിശദീകരിക്കാം. അപ്പോ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത്. അതില്ല എങ്കിൽ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുക, അതില്ലെങ്കിൽ വെള്ളം കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്. അതിനുശേഷം മറ്റു ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കുടിക്കാം, കഴിക്കാം, അതിന് യാതൊരു കുഴപ്പമില്ല. നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥനയുണ്ട്, ഇതാണ് ഏറ്റവും പ്രബലമായ പ്രാർത്ഥന. അള്ളാഹു എന്ന പ്രാർത്ഥനയും ചില റിപ്പോർട്ടിൽ കാണുന്നു. എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതിൽ ഒരു ചെറിയ ദുർബലതയുണ്ട്, ഉണ്ട്. എന്നാൽ സ്വഹീഹായി വന്ന ദുർബലതയില്ലാത്തൊരു പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ ദാഹം തീർന്നു, വസബത്തൽ അജ്റു, എനിക്ക് പ്രതിഫലം ഉറപ്പായി, സോറി, ദഹബല്ലമഉ വബ്തല്ലത്തിൽ ഉറൂക്കു, എന്റെ നാഡി ഞരമ്പുകളൊക്കെ നനഞ്ഞു, വസബത്തൽ അജ്റു, എന്റെ പ്രതിഫലം ഉറപ്പായി ഇൻഷാല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ. അപ്പൊ അതുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത് നോമ്പ് തുറന്നതിന് ശേഷമാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് ബിസ്മില്ല ചൊല്ലിക്കൊണ്ട് നോമ്പ് തുറക്കുകയും അതിനുശേഷമാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത് എന്നുകൂടെ നാം മനസ്സിലാക്കുകയും ചെയ്യുക. നിയത്തുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കട്ടെ, നിയത്തില്ലാത്ത നോമ്പില്ല, നിയത്ത് വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കാണാൻ കഴിയും, മൻ ലം യുജ്മഇ സിയാം ഖബ്ല അൽ ഫജ്രി ഫലാ സിയാമ ലഹു, സുബ്ഹിക്ക് മുൻപായി നിയത്ത് ചെയ്യാത്തവന് നോമ്പില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മനഃപൂർവ്വം നിയത്ത് ഒരാൾ വെക്കാൻ മറന്നു എന്ന് വിചാരിക്കാം, നിയത്ത് മറന്നു എന്ന് വിചാരിക്കാം, എങ്കിൽ
അതിനെ ബാധിക്കുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വിധിയാണ് അതിനും, മറന്നതിന്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കുകയില്ല. നമ്മൾ പ്രാർത്ഥിക്കപ്പെടച്ചവനോട്. അതേസമയം ഒരാൾ മനഃപൂർവ്വം നിയ്യത്തൊന്നും വെച്ചാൽ ഗൗരവമായി കണ്ടില്ല എങ്കിൽ പിന്നെ അയാൾക്ക് നോമ്പില്ല. അപ്പോൾ നിയ്യത്ത് വെക്കണം. നിയ്യത്ത് എന്ന വിഷയത്തെയും പല ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് സമൂഹത്തിൽ. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചൊല്ലിപ്പറയുകയും നാവ് കൊണ്ടത് ചൊല്ലിപ്പറഞ്ഞാൽ എന്താവുള്ളൂ, അത് നോമ്പാവുള്ളൂ എന്നുള്ള രൂപത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടല്ലോ, ഞാൻ വൈത്ത് സോമോഹദിനാനാദായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ചൊല്ലിപ്പറയലുകൾ. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അങ്ങനെ ചൊല്ലിപ്പറയുക എന്ന രീതി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം നവ എന്ന വാക്കിൽ നിന്നാണ് നീയത്ത് എന്നത് വന്നിട്ടുള്ളത്. നവ എന്ന വാക്കിൽ നിന്നാണ് നീയത്ത് എന്ന് വന്നിട്ടുള്ളത്. നവ എന്ന് പറഞ്ഞാൽ കരുതി എന്നാണ്, വിചാരിച്ചു കരുതി. കരുതൽ എങ്ങനെ നാവ് കൊണ്ട് പറയാലോ? ഞാൻ മനസ്സിൽ കരുതുന്ന കാര്യം നാവ് കൊണ്ട് പറയലല്ലോ. അതുകൊണ്ട് കരുതുക എന്നതാണ് നീയത്ത് എന്ന് പറഞ്ഞാൽ വിചാരിക്കുക എന്നതാണ്, അത് മനസ്സിലാണ് കരുതേണ്ടത്, നാവ് കൊണ്ടല്ല. ഖസ്ദി എന്നാണ് മറ്റു ചില പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയത്. ഖസ്ദി എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്നതാണ്. ഏതൊരു കാര്യത്തിനാണോ നമ്മൾ ഏതൊരു കാര്യമാണോ ചെയ്യാൻ പോകുന്നത് അതിനെ ഉദ്ദേശിക്കുക, അതാണ് ഖസ്ദ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നീയത്ത് എന്നത് ചൊല്ലിപ്പറയലല്ല, മറിച്ച് അത് നാവ് കൊണ്ടുള്ള ഉച്ചാരണമാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് തറാവീഹാണ്, രാത്രി നമസ്കാരമാണ്. വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസിലും വളരെയധികം പ്രോത്സാഹനം നൽകിയിട്ടുള്ള നമസ്കാരമാണ് തറാവീഹ് നമസ്കാരം. ഖിയാമുല്ലൈൽ, വ്യത്യസ്തമായ പേരുകളിലാണ് രാത്രി നമസ്കാരം അറിയപ്പെടുന്നത്. ഖിയാമുല്ലൈൽ, തറാവീഹ്, തഹജ്ജുദ്, വിത്വർ എന്നുള്ള വ്യത്യസ്തമായ പേരുകളിലാണ് അതൊക്കെ അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാൻ മാസത്തിൽ രാത്രി നമസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും എന്നതാണ്. ഈ നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യമായി നമസ്കരിക്കുന്നവരെക്കാളേറെ ഇന്ന് സമൂഹത്തിൽ ആ വിഷയത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കുകയും അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണ് ഭൂരിഭാഗവും. നിസ്കരിക്കുന്നവർ കുറവായിരിക്കും, നിസ്കരിക്കാത്തവരാണ് കൂടുതലും അഭിപ്രായ വ്യത്യാസവും തർക്കത്തിലായിട്ട് ഇങ്ങനെ പോകുന്നത്. 11, 23, 33, 77 എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പല എണ്ണങ്ങളും പറയും. എന്നാൽ സഹോദരങ്ങളെ, വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഇഹ്ദാശറ റകഅത്തൻ കാനത്ത് തിൽക സ്വലാത്തുഹു. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ 11 നമസ്കരിച്ചിട്ടുള്ളത്. അതിന്റെ അതായിരുന്നു റസൂലുള്ളാഹിന്റെ രാത്രി നമസ്കാരം. മറ്റൊരു ഹദീസിൽ അബൂ സലമ റളിയല്ലാഹു അൻഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, കൈഫ കാനത്ത് സ്വലാത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാന, അള്ളാഹുവിന്റെ പ്രവാചകന്റെ റമളാനിലെ നമസ്കാരം എങ്ങനെയായിരുന്നു. രാത്രി നമസ്കാരത്തെ കുറിച്ചാണ് അവിടുന്ന് പറഞ്ഞു, മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ ഇഹ്ദാശറ റകഅ. റമളാനിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ 11 നമസ്കരിച്ചിട്ടില്ല. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. 11 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം. സ്വാഭാവികമായിട്ട് ചോദ്യം ഉണ്ടാകും, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നിസ്കരിച്ചിട്ടില്ലേ, ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടില്ലേ, അങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഉമർ റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു എന്നെവിടെയില്ല. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നിസ്കരിച്ചു എന്നൊരു ഹദീസിൽ കാണാൻ കഴിയും. ഐ യസീദ് ഇബ്നു റുമാൻ അന്നഹു ഖാല കാന അന്നാസു യഖൂമൂന ഫീ സമാനി ഉമർ ഇബ്നു ഖത്താബി ഫീ റമളാന ബി 23 റകഅ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ 23 നമസ്കരിച്ചിരുന്നു റമളാൻ മാസത്തിൽ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് പണ്ഡിതന്മാർ പറയുന്നു, ഇത് വിശ്വാസയോഗ്യമല്ല, ളൈഫാണ്, ദുർബലതയുണ്ട്. മാത്രമല്ല ഉമർ നിസ്കരിച്ചു എന്നല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നമസ്കരിച്ചു എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുവത്തയിലാണ് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം തന്നെ അതേ മുവത്തയിൽ പറയുന്നുണ്ട്, അതേ മുവത്തയിൽ ഒരു ഹദീസിൽ കാണാൻ കഴിയും. അമർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബൈ ഇബ്നു കഅബ് വ തമീമ ദാരി അൻ യസൂമാ ലിന്നാസ് ബി 11 റകഅ. ഉബൈ ഇബ്നു കഅബിനോടും തമീമുദ്ദാരിയോടും ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി കൽപ്പിച്ചു 11 റക്അത്ത് നമസ്കരിക്കാൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രത്യേകം ആ കാര്യം ശ്രദ്ധിക്കണം. ഞാൻ അവസാനിപ്പിക്കാൻ ഒറ്റ കാര്യം കൂടി പറയട്ടെ. സ്വാഭാവികമായിട്ടും റമദാൻ മാസമായി കഴിഞ്ഞാൽ പല ആളുകളും കാർഡ് ഇറക്കാറുണ്ട്, വിസിറ്റിംഗ് കാർഡുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ കുറെ റമദാനിലെ സ്പെഷ്യൽ ദുആകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും ഇറക്കാറുണ്ട്. അക്കൂട്ടത്തിൽ കാണാൻ കഴിയും, ആദ്യത്തെ പത്തിൽ ഒരു പ്രാർത്ഥന, രണ്ടാമത്തെ പത്തിൽ വേറൊരു പ്രാർത്ഥന, മൂന്നാമത്തെ പത്തിൽ വേറൊരു പ്രാർത്ഥന എന്നുള്ള രൂപത്തിലും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സഹോദരങ്ങളെ, വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ റമദാൻ മാസത്തെ 3 പത്തുകളായി വേർതിരിച്ച്
വിഭജിച്ച് ഓരോ പത്തിലും ഒന്നാമത്തെ പത്ത് മഗ്ഫിറത്ത് റഹ്മത്തിന്റെ പത്താണ്, രണ്ടാമത്തെ പത്ത് മഗ്ഫിറത്തിന്റെ പത്താണ്, മൂന്നാമത്തെ പത്ത് നരകമോചനത്തിന്റെ പത്താണ്. ഇങ്ങനെയാണ് ചില ആളുകൾ പറയുന്നത്. എന്നിട്ടോ ഒന്നാമത്തെ പത്തിൽ അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റാഹിമീൻ, രണ്ടാമത്തെ പത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, മൂന്നാമത്തെ പത്തിൽ അല്ലാഹുമ്മ അഅതിക്നി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ, ഇങ്ങനെ മൂന്ന് പ്രാർത്ഥന ഉണ്ടാകും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഓരോ പത്തിലും ഇന്ന പ്രാർത്ഥന എന്നുള്ള നിലക്ക് സുന്നത്തായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. സുഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയില്ല, സുഹീഹായ ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയില്ല. ഓരോ പത്തിലും ആദ്യത്തെ പത്ത് റഹ്മത്തിന്റെ പത്ത്, രണ്ടാമത്തെ പത്ത് മഗ്ഫിറത്തിന്റെ പത്ത്, മൂന്നാമത്തെ പത്ത് നരകമോചനത്തിന്റെ പത്ത്, അങ്ങനെ പ്രത്യേകമായിട്ട് കാടൊന്നും അടിക്കാൻ പറ്റൂല, സുഹീഹായ ഹദീസിലില്ല. അതുകൊണ്ട് ഇന്ന പത്തിലൊരു പ്രാർത്ഥന, രണ്ടാമത്തെ പത്തിലൊരു പ്രാർത്ഥന, മൂന്നാമത്തെ പത്തിലൊരു പ്രാർത്ഥന എന്നുള്ള നിലക്ക് ഇത് നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ സഹോദരങ്ങളെ, അതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം, ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. ഏതുപോലെ ഓരോ പത്തിലോരോ പ്രാർത്ഥന എന്നുള്ള നിലക്കല്ല, ഓരോ പത്തിൽ ഓരോ പ്രാർത്ഥന എന്നുള്ള നിലക്കല്ല, മറിച്ച് ഇത് റമദാനിൽ നമുക്ക് പ്രാർത്ഥനകൾ അധികരിപ്പിക്കേണ്ട മാസമാണല്ലോ. അതുകൊണ്ട് ഈ നമുക്ക് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ, അത് അറബിയിൽ പ്രാർത്ഥിക്കാം, മലയാളത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കാം, ആ രൂപത്തിൽ നമുക്കിത് പ്രാർത്ഥിക്കാം. ഇത് നബിയിൽ നിന്നും ഇന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണം എന്നുള്ള രൂപത്തിലേക്കായാൽ അത് വിദഗ്ധായി മാറും. അതേസമയം നമുക്ക് സാധാരണ നമ്മൾ മലയാളത്തിൽ കുറെ കാര്യങ്ങൾ ചോദിക്കാറുണ്ടല്ലോ, അതേപോലെ അറബി അറിയാവുന്ന അറബിയിലുള്ള ഒരു പ്രാർത്ഥന എന്നുള്ള നിലക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് സുന്നത്താണ്, നബി പഠിപ്പിച്ചതാണ് എന്നുള്ള രൂപത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അത് വിദഗ്ധായി മാറും എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അവസാനത്തെ പത്ത് നരകമോചനത്തിന്റെ പത്താണെന്നാണ്. അങ്ങനെയില്ല, റമദാൻ മുഴുവൻ നരകമോചനത്തിന്റെ ദിവസങ്ങളാണ്. വലില്ലാഹി ഉത്തകഉ മിനന്നാർ വദാരിക കുല്ല ലൈല, ഈ മാസത്തിന്റെ എല്ലാ ദിവസത്തിന്റെ രാത്രിയിലും നരകമോചനം നടന്നുകൊണ്ടേയിരിക്കുന്നുവെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മാസത്തിന്റെ പ്രത്യേകിച്ച് അവസാന ദിന രാത്രങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ആയിഷ ബീവിയിൽ നിന്നും കാണാൻ കഴിയും. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഇതാണ് റമദാനിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഏക പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഫഅഫു അന്നി, നീ എനിക്ക് മാപ്പ് നൽകണേ, പുറത്തു തരണേ. ഇതാണ് പ്രാർത്ഥന, ഇതാണ് റമദാനിൽ സ്പെഷ്യലായി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. അതുകൊണ്ട് സഹോദരങ്ങൾ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും അത് റമദാനുമായി ബന്ധപ്പെട്ടുള്ള തെറ്റിദ്ധാരണകൾ തീർക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ റമദാനിനെ നല്ല രൂപത്തിൽ കണ്ടുമുട്ടാൻ നമ്മൾ ശ്രദ്ധിക്കുക, ആ രൂപത്തിൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ ഉമ്മമാർക്ക് വേണ്ടി, ഉപ്പമാർക്ക് വേണ്ടി നോമ്പെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുള്ളത്. മരണപ്പെട്ടുപോയ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് കടമുണ്ടെങ്കിൽ, നോമ്പിന്റെ കടമുണ്ടെങ്കിൽ അവർക്ക് നോമ്പെടുത്ത് വീട്ടാം കേട്ടോ. അവർക്ക് വേണ്ടി മക്കൾക്ക് നോമ്പെടുക്കാം, അങ്ങനെ നോമ്പെടുത്ത് വീട്ടാം. കടമുള്ള ഉമ്മമാരാണെങ്കിൽ ഉപ്പമാരാണെങ്കിൽ ഹദീസിൽ കൃത്യമായി കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു സ്വഹാബി വന്നതായി മറ്റൊരു സഹാബി റിപ്പോർട്ട് ചെയ്യാണ്. ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്തിരിക്കുമ്പോ ഒരു സഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, ഒരു സ്ത്രീ വന്ന് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇന്നഹു കാന അലാ ഉമ്മി സൗമു ശഹ്റൈനി അഫ അസൂമു അൻഹാ, അള്ളാഹുവിന്റെ പ്രവാചകരെ എന്റെ ഉമ്മാക്ക് രണ്ട് മാസത്തെ നോമ്പ് കടണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് റമദാനിലെ നോമ്പ് കടണ്ട്, ഞാൻ നോമ്പെടുത്ത് വീട്ടണോ എന്ന് ചോദിച്ചു. അത് ശരിയാവോന്ന് ചോദിച്ചു. റസൂലുള്ള പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, സൂമി അൻഹാ, നീ നോമ്പെടുത്ത് വീട്ടുക. എന്നിട്ട് നബി ചോദിച്ചൊരു ചോദ്യം കൊണ്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ ഉമ്മാക്ക് കടണ്ടെങ്കിൽ, സാമ്പത്തികമായ ബാധ്യത ഉണ്ടെങ്കിൽ അത് നീ വീട്ടിയാ ശരിയാവൂലേ? അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ബല, അതെ റസൂലെ, അത് ഞാൻ വീട്ടണം. അപ്പൊ നബി പറയുന്നുണ്ട്, ഫസൂമി അൻഹാ, എങ്കിൽ നീ അവർക്ക് വേണ്ടി നോമ്പെടുക്കുക. അപ്പോ മാതാപിതാക്കൾക്ക് കടമുള്ള നോമ്പാണെങ്കിൽ തീർച്ചയായും മക്കൾക്ക് അത് എടുത്ത് വീട്ടാം എന്നല്ല, വീട്ടണം, അതാണ് ശരി. രണ്ട് കാര്യങ്ങളൂടെ മനസ്സിലാക്കണം. ഒന്ന്, നമുക്കൊക്കെ
സ്വാഭാവികമാണ്. എന്തെങ്കിലും കാരണവശാൽ നോമ്പ് വിട്ടുപോയാൽ, കടം ഉണ്ടെങ്കിൽ, സാധാരണ സാമ്പത്തിക കടം എങ്ങനെയാണോ നമ്മൾ എഴുതി വെക്കുന്നത് അതുപോലെ നോമ്പിന്റെ കടവും എഴുതി വെക്കണം, നോമ്പിന്റെ കടവും എഴുതി വെക്കണം. അല്ലെങ്കിൽ വീട്ടുകാരെ, മക്കളെ അറിയിക്കണം. അത് നിർബന്ധമായ ബാധ്യതയാണ്. പലരും അത് ശ്രദ്ധിക്കാറില്ല. നോമ്പിന്റെ കടം പല സഹോദരിമാർക്കും അറിയാലോ. സ്വാഭാവികമായിട്ടും പല റമദാൻ മാസത്തിലും അവർക്ക് അഞ്ചോ ആറോ ഏഴോ നോമ്പുകളൊക്കെ നഷ്ടപ്പെടാറുണ്ട്. പിന്നീട് അവർ എടുത്തു വീട്ടാറുമുണ്ട്. എന്നാൽ എത്ര നോമ്പ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊരാളോട് അവർ പറയാറില്ല, മക്കളോട് പറയാറില്ല, ഭർത്താവിനോട് പറയാറില്ല, അല്ലെങ്കിൽ എഴുതി വെക്കാറില്ല. എഴുതി വെക്കണം എത്ര നോമ്പാണോ നഷ്ടപ്പെട്ടത്. ആ നഷ്ടപ്പെട്ട നോമ്പുകൾ സഹോദരിമാര് പ്രത്യേകം ഈ ശബ്ദം കേൾക്കുന്നവരുടെ ശ്രദ്ധിക്കുക, എഴുതി വെക്കണം. മറ്റുള്ളവരോട് ശബ്ദം കേൾക്കാത്ത നിങ്ങൾ അറിവിലുള്ള ആളുകളെ നിങ്ങൾ അറിയിക്കണം. കടം എങ്ങനെ എഴുതി വെക്കുമോ, കാരണം നമുക്കറിയില്ല അടുത്ത വർഷം ഞാൻ ഉണ്ടാവോ ഇല്ലേ, അല്ലെങ്കിൽ എടുത്തു വിട്ടാൻ എനിക്ക് കഴിയോ ഇല്ലേ, നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ എഴുതി വെക്കണം നോമ്പ് എത്ര കടമുണ്ട് എന്നത് എഴുതി വെക്കണം. അതോടൊപ്പം നോമ്പ് കടമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് അത് എടുത്തു വീട്ടാം. അല്ലെങ്കിൽ ഒരു മിസ്കീന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് ഫിദിയ നൽകുകയും ചെയ്യാം. രണ്ടും ചെയ്യാം, നോമ്പെടുത്ത് വീട്ടാം, അതല്ലെങ്കിൽ ഒരു മിസ്കീന് എന്ത് ചെയ്യാം, ഫിദിയ കൊടുത്ത് ആ നോമ്പ് അതിൽ നിന്ന് എന്ത് ചെയ്യാം, പിന്നെ അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പൊ പിന്നെ ഫിദിയ നൽകിയാലും മതി കേട്ടോ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ, മിസ്കീൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണം, അതാണ് ഫിദിയ. പല ആളുകൾ എന്താണ് ഫിദിയ എന്ന് ചോദിക്കാറുണ്ട്. മിസ്കീൻ ഭക്ഷണേ, നമ്മൾ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണം, അവർ കഴിക്കുന്ന ഭക്ഷണമല്ല. നമ്മൾ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണത്തിന് എത്ര എങ്ങനെ വില വരുമോ ആ രൂപത്തിലാണ് അവർക്ക് നമ്മൾ ഒന്നുകിൽ പൈസ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണമായിട്ട് കൊടുക്കാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നോമ്പുകാരന്റെ കൈ മുറിയുകയോ രക്തം വരികയോ ചെയ്താൽ നോമ്പ് മുറിയോ? അങ്ങനൊന്നുമില്ല കേട്ടോ. രക്തം വന്നാലോ കൈ മുറിഞ്ഞാലൊന്നും നോമ്പ് മുറിയൂല. രക്തദാനം നടത്തിയ നോമ്പ് മുറിയൂ എന്നാണ്. രക്തദാനം നടത്തിയാലൊന്നും നോമ്പ് മുറിയൂല. രക്തദാനം നടത്തിയ നോമ്പ് മുറിയുന്നല്ലേ, ഇല്ല, രക്തദാനം നടത്തിയാല് നോമ്പ് മുറിയൂല കേട്ടോ. എന്നാൽ അതിന്റെ പേരിൽ, രക്തദാനം ചെയ്തതിന്റെ പേരിൽ അയാൾക്ക് ക്ഷീണമുണ്ടാകും, പിന്നെ അയാൾ ആകെ ശാരീരികമായി പ്രയാസത്തിലാകും, പിന്നെ അയാളെ നോമ്പിനത് ബാധിക്കുമെങ്കിൽ തൽക്കാലം അതിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയാണ്, പിന്മാറുന്നതാണ് നല്ലത് കേട്ടോ. അത് ചെയ്തതിന്റെ പേരിൽ നോമ്പ് മുറിയൂല. പക്ഷെ അത് ചെയ്തതിന്റെ പേരിൽ നോമ്പ് മുറിയാൻ സാധ്യതയുണ്ടെങ്കിൽ, ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ, അദ്ദേഹം അതിൽ നിന്ന് തൽക്കാലം പിന്മാറുന്നതാണ് നല്ലത്. അതേസമയം ഇദ്ദേഹം രക്തം കൊടുക്കൽ നിർബന്ധമാണ്, അപ്പുറത്ത് രോഗിയുടെ ജീവനുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ അതിനാണ് പ്രാധാന്യം. ഇദ്ദേഹത്തിന്റെ നോമ്പ് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, കാരണം ഇവിടെ ഒരു ജീവനുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അവരെ പരിഗണിക്കലാണ് നല്ലത്. നോമ്പുകാരൻ ബ്രഷ് ചെയ്യുമ്പോൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാമോ? അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. നോമ്പുകാരൻ അത്തറ്, അതൊക്കെ പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് കയറി ജോയിൻ ചെയ്ത ആളുകളായിരിക്കും ചോദിക്കെ ചോദിച്ചിട്ടുള്ളത്. പലയിടത്തും തറാവീഹ് നമസ്കാരം ആദ്യം എട്ടരക്ക് നിസ്കരിച്ചു, പിന്നീട് അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ നിസ്കരിക്കുന്നതാണെന്നോ? അത് ശരിയാണോ? ശരിക്കുറവ് എന്ന് പറയാൻ കഴിയില്ല കേട്ടോ. അത് ശരിയല്ല, തെറ്റാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ഹദീസിൽ കാണാൻ കഴിയും, ഒരാൾ ഇമാമിനോട് കൂടി രാത്രി നിസ്കരിച്ചാൽ, പതിനൊന്നരക്കാത്ത് നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്. ഒരാൾ ഇമാമിനോട് കൂടി രാത്രി നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്. അതേസമയം ഒരാൾക്ക് ഇമാമിനോടൊപ്പം എട്ടരക്കാത്ത് നിസ്കരിച്ച് രാത്രിയുടെ അവസാനം ഒന്നുകൂടെ എഴുന്നേറ്റ് മൂന്നരക്കാത്ത് നിസ്കരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ, എട്ട് വെച്ച് അവസാനിപ്പിച്ച് രാത്രി എന്ത് ചെയ്യാം, ബാക്കി മൂന്ന് ആ സമയത്ത് നമസ്കരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഏതാണ് ചെറുത്, ഏതാണ് വെറുതെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏതിനാണ് പ്രതിഫലം കൂടുതൽ, ഏതിനാണ് പ്രതിഫലം കുറവ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ചില ആളുകളുണ്ടാവും സ്ഥിരമായി തഹജ്ജു നിസ്കരിക്കുന്നവരുണ്ടാവും, അവർക്ക് ആ സമയത്ത് നിസ്കരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇഖ്ലാസും കുറച്ചുകൂടെ ഒരു തക്വൊക്കെ കൂടാൻ സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. മാത്രമല്ല, ഇത് പള്ളിയിൽ പോയിട്ട് എന്നെ നിസ്കരിക്കണം എന്നില്ല, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, അങ്ങനെ ആളുകളുണ്ടെങ്കിൽ നമുക്ക് ദീർഘമായി ഖുർആൻ ഓതാൻ അറിയുമെങ്കിൽ, അല്ലെങ്കിൽ ഖുർആൻ എടുത്ത് നോക്കി ഓതാൻ അറിയുമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. എല്ലാവർക്കും കൂടി ആ സമയത്ത് എഴുന്നേറ്റ് ഒറ്റക്ക് അവർക്ക് നിസ്കരിക്കാൻ കഴിയോ, കൂട്ടമായി ജമാഅത്തെ നിസ്കരിക്കാൻ കഴിയോ, അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്നതാണ്. ഏതായിരുന്നാലും ഇതിന് രണ്ടിനും പ്രതിഫലം നൽകുന്നത് ആരാണ്? അള്ളാഹു തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവാണ് അതിന്റെ പ്രതിഫലമൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത് എന്നതാണ് കേട്ടോ. അപ്പോ ഒന്നുകൂടെ ഞാൻ പറയുന്നു, റമദാനിൽ രാത്രി ഇമാമിനോടൊപ്പം നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നിസ്കരിച്ചതിന്റെ കൂലിയാണ്. ഒന്നുകൂടെ മനസ്സിലാക്കാം,
ഇമാമിനോടൊപ്പം നിസ്കരിച്ചാൽ ജമാഅത്തിൽ പങ്കെടുത്തതിന്റെ 27 ഇരട്ടി കൂലി ലഭിക്കും കേട്ടോ. അപ്പൊ പിന്നെ സ്വാഭാവികമായും ഇവിടെ മാറ്റിവെച്ച് തഹജ്ജുദിനെ മാറ്റിവെക്കേണ്ടതില്ല. സ്ഥിരമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തിപ്പെട്ട് കഴിഞ്ഞു. അയാൾ എന്തിന്റെ പേരിലാണ് നിസ്കരിക്കാത്തത്? ഇപ്പുറത്ത് നിസ്കരിച്ചതിന്റെ പേരിൽ, ഇത് രണ്ടും കൂടി വേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഒരാൾ ചെയ്തു എന്ന് വിചാരിച്ചത് ശരിയല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എട്ട് നിസ്കരിച്ചു, മൂന്ന് വീട്ടിൽ പോയിട്ട് നിസ്കരിച്ചു എന്നത് ശരിയല്ല എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമില്ല. ഒരാൾക്ക് തുടർച്ചയായി ഇമാമിനോടൊപ്പം 11 ഒറ്റയടിക്ക് തന്നെ നിസ്കരിച്ചാൽ മതിയാകും എന്നതുകൊണ്ടാണ്. അവിടെ വരാൻ സാധ്യതയുള്ള മറ്റൊരു സംശയം എന്താന്ന് വെച്ചാൽ, തറാബീഹിനോടൊപ്പം നിസ്കരിച്ച ഒരാള്, സോറി, ഇമാമിനോടൊപ്പം തറാബീഹ് നമസ്കരിച്ച് 11 റക്അത്ത് ഒരാള്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പിന്നീട് എന്ത് ചെയ്യുന്നു? 11 പരിപൂർണമായിട്ട് നിസ്കരിച്ച ഒരാള് പിന്നെ രാത്രി എഴുന്നിട്ട് രണ്ടാമത്തെ ഹജ്ജ് നിസ്കരിക്കണമെന്നാണ്. അങ്ങനത്തെ ഒരു സംശയം സ്വാഭാവികമായിട്ട് വരാൻ, ഇത് ചോദിച്ചതെല്ലാവരും സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇമാമിനോടൊപ്പം 11 റക്അത്ത് നിസ്കരിക്കുകയും എന്നിട്ട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങി തഹജ്ജുദിന് വീണ്ടും എഴുന്നേറ്റ് 3 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യുക എന്ന രീതി ആവശ്യമുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടായേക്കാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് കാണാൻ കഴിയും, ലാ വിത്റാന ഫീ ലൈൽ എന്നാണ്. ലാ വിത്റാന ഫീ ലൈൽ, ഒരു രാത്രിയിൽ രണ്ട് വിത്ർ ഇല്ല എന്നുള്ളതാണ്. ഒരു രാത്രിയിൽ രണ്ട് വിത്ർ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തറാവീഹ് 11 നിസ്കരിച്ച ഒരാൾക്ക് തഹജ്ജുദിന് എഴുന്നേറ്റ് 3 റക്അത്ത് നമസ്കരിക്കേണ്ടതില്ല കേട്ടോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾക്ക് രാത്രി എഴുന്നേറ്റ് നിന്നായിരിക്കാം, തറാവീഹ് 11 നിസ്കരിച്ച ആളാണെങ്കിലും അയാൾ രാത്രി എഴുന്നേറ്റപ്പോ അയാൾക്ക് നിസ്കരിക്കണം എന്ന് തോന്നി, എങ്കിൽ അയാൾക്ക് 2 റക്അത്ത് നിസ്കരിക്കാം. അതെപ്പോഴും നിസ്കരിക്കാം. മുത്തലക്കായ സുന്നത്ത് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, സാധാരണ സുന്നത്ത് നമസ്കാരം എന്നുള്ള നിലക്ക് ആൾക്ക് 2 റക്അത്ത് നിസ്കരിക്കാം, അതിനെ വിത്രാക്കാൻ പാടില്ല. മാത്രമല്ല ഹദീസിൽ കാണാൻ കഴിയും, ഒരാൾ രാത്രി എഴുന്നേറ്റ് വുദു ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഉത്തരം ലഭിക്കുമെന്നാണ് കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഖിയാമുല്ലൈലുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഖിയാമുല്ലൈൽ 11 റക്അത്താണ് നമസ്കരിക്കേണ്ടത്. അതല്ലേ ഡൗട്ട് വന്നത്? ഒരാൾ വീണ്ടും ചോദിച്ചിരുന്നേ, ഖിയാമുല്ലൈൽ 11 റക്അത്താണ് നമസ്കരിക്കേണ്ടത്, രാത്രി ഇമാമിനോടൊപ്പം 11 റക്അത്ത് നിസ്കരിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്, രാത്രി മുഴുവൻ നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ്, പിന്നെ അയാൾ എന്ത് ചെയ്യേണ്ടതില്ല, തഹജ്ജുദിന് വേറെ എഴുന്നേറ്റ് നമസ്കരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എന്നാൽ അതേസമയം പള്ളിയിൽ 8 റക്അത്ത് നിസ്കരിക്കുകയും ബാക്കി വീട്ടിൽ നിസ്കരിക്കാന്ന് വിചാരിച്ച് പോവുകയും ചെയ്താലും പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ചെയ്താലും നമസ്കാരം ശരിയല്ലാതെ ആകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പള്ളിയിൽ നിന്നും ചിലപ്പോൾ മഗ്രിബ് ബാങ്ക് കേൾക്കാറില്ല, ബാങ്ക് കേൾക്കാതെ നോമ്പ് തുറക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞതാണത്, ചിലപ്പോൾ ബാങ്ക് കേൾക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം, അത് സ്വാഭാവികമാണ്. പക്ഷെ ബാങ്ക് കേൾക്കുക എന്നതല്ല, സമയമാവുക എന്നതാണ് നോമ്പ് തുറക്കാനുള്ള ഒരു സമയം നബി സല്ലം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സമയമായാൽ നോമ്പ് തുറക്കുക എന്നതാണ് ഏത് സമയത്തും. പിന്നെ സമയം നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോമ്പ് തുറക്കേണ്ടത്. പറ്റുമെങ്കിൽ ഒരു സമയത്തിന്റെ കലണ്ടറൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ നമ്മളെ വീട്ടില് ഒരു കാർഡോ അല്ലെങ്കിൽ അതിന്റെ കലണ്ടറൊക്കെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. ചോദ്യം ആയതുകൊണ്ട് ഞാൻ വായിക്കാം കേട്ടോ. ഉസ്താദിനെ നോമ്പ് ഉറപ്പിച്ച പ്രത്യേക പ്രതിഫലം ഉണ്ടോ എന്നാണ്. ഉസ്താദിനെ നല്ല ആരെയും നോമ്പ് ഉറപ്പിക്കാം കേട്ടോ, ആരെയും നോമ്പ് ഉറപ്പിക്കാം, ഉസ്താദിനെ മാത്രല്ല, മനസ്സിലായോ, ആരെയും നോമ്പ് ഉറപ്പിക്കാം. അത് നോമ്പുകാരനായിരിക്കണം എന്നേ ഉള്ളൂ. നോമ്പുകാരനാകും, മുതലാളിയാവാം, തൊഴിലാളിയാവാം, പാവപ്പെട്ടവനാവാം, പണക്കാരനാകാം, പണ്ഡിതനാവാം, പണ്ഡിതനല്ലാത്ത ആളാവാം, പഠിക്കുന്നയാളാവാം, ആരെ നോമ്പുറപ്പിക്കാം. നോമ്പുകാരന് നോമ്പുറപ്പിച്ചാലാണ് കൂലി. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അർഹതപ്പെട്ടവൻ ആരാണോ, വളരെ പാവപ്പെട്ടവനാണെങ്കിൽ അവനെ കൂടുതൽ പരിഗണിച്ചാൽ അതിന്റെ പ്രതിഫലം കൂടുതൽ കിട്ടും എന്നേ ഉള്ളൂ. അതല്ലാതെ ഉസ്താദിന് നോമ്പുറപ്പിച്ച പ്രത്യേക പ്രതിഫലം ഒന്നും പറയാൻ പറ്റൂല. ഞാൻ അവസാനിപ്പിക്കാണ്, ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്തോ രണ്ടു മൂന്ന് ചോദ്യങ്ങളൊക്കെ കാണുന്നുണ്ട്, നമ്മളെ സമയം നിസ്കരിക്കാനുള്ള ടൈമും ആയിട്ടുണ്ട്. ഇൻഷാല്ലാ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇന്നുകൊണ്ട് ചില കാര്യങ്ങൾ നോമ്പുമായി റമദാനുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. കൂടുതൽ ഇൽമു നേടാൻ അതനുസരിച്ച്
പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാൻ, അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.